ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് വ്യൂസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻ ട്രേഡർ. ഇപ്പോൾ കറക്റ്റായിട്ടൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് ട്രേഡാണ് അപ്പോൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയിലൂടെ കാണിക്കുകയാണ്. നല്ലൊരു ഹ്യൂജ് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ സോഫ്റ്റ്വെയർ നമ്മുടെ സിഗ്നൽസ് തന്നു, അതോടൊപ്പം നമുക്ക് കറക്റ്റായിട്ട് എൻട്രി എടുക്കാൻ സാധിച്ചത് എങ്ങനെയാണ്, അതോടൊപ്പം എത്രത്തോളം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അതോടൊപ്പം സ്റ്റോക്സിനെയും കാണിക്കുന്നുണ്ട്, ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി ഫിൻ നിഫ്റ്റി, അതിൻ്റെ മൂന്നിൻ്റെ അല്ലാതെ തന്നെ നമ്മുടെ സ്റ്റോക്കും കമ്മോഡിറ്റി മാർക്കറ്റും, അതായത് ഫുൾ മാർക്കറ്റ് നമ്മുടെ സോഫ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടോട്ടൽ 8 സ്ട്രാറ്റജിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൈവ് സെക്ഷൻ, അതായത് ലൈവായിട്ട് നിങ്ങൾക്ക് ഒരു ഡെമോ എടുത്തു നോക്കി ചെക്ക് ചെയ്തിട്ട് മാത്രം പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനും നമ്മുടെ സോഫ്റ്റ് എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താഴെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ കാണിക്കുന്ന നിഫ്റ്റിയുടെ ചാർട്ടാണ്, സെക്കൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ. അപ്പോൾ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സിഗ്നൽസ് നിങ്ങൾ വന്നത് അപ്രോക്സിമേറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ആയി, സെൽ സിഗ്നൽ രാവിലെ തന്നിട്ടുണ്ട്, 9:20 വന്നു, എൻട്രി പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ്, തേർഡ് ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം മേലും താഴെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽസ് വരുമ്പോൾ നമ്മൾ എൻട്രി എടുക്കേണ്ടത് മൂന്ന് ലെവൽ കൺഫർമേഷൻ നോക്കിയിട്ടാണ്. അതായത് ഒരു സിഗ്നൽസ് നമ്മുടെ സോഫ്റ്റ്വെയർ സിഗ്നൽ തന്നു കഴിഞ്ഞാൽ ഇതേപോലെ ബെൽ സൗണ്ട് എഫക്റ്റോട് അലേർട്ട് മെസ്സേജ് കിട്ടും. അതോടൊപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന സിഗ്നൽസിൻ്റെ ഡീറ്റെയിൽസ് മേലും താഴെയും കാണും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സെല്ല് വന്നിരിക്കുന്ന സെല്ല് വന്ന 9:20 അതിൻ്റെ എൻട്രി പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ്, തേർഡ് ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ്. അപ്പോൾ സെല്ല് വന്ന സമയത്ത് ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, പക്ഷേ കുറച്ച് ഇറങ്ങിയതിന് ശേഷമാണ് കൺഫർമേഷൻ കിട്ടിയത്, പ്രോപ്പർ ബ്രേക്കൗട്ട് അവിടെ പോയിട്ടില്ല. അപ്പം അത് ഇപ്പോൾ അഥവാ നമ്മളിവിടെ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തിരിച്ച് കയറുന്ന പോർഷനിൽ സോഫ്റ്റ്വെയർ ഇവിടെ സൈഡ് വേസ് തരും, അവിടെ കട്ട് ചെയ്തിറങ്ങാം. അപ്പോൾ പ്രോപ്പർ ബ്രേക്കൗട്ട് നല്ലൊരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഇവിടെ നിന്നാണ് അവിടെ നേരെ താഴെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അത് ടോട്ടൽ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 162 പ്രോഫിറ്റോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എക്സാം അത് കഴിഞ്ഞിട്ടുള്ള ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ബാങ്ക് നിഫ്റ്റിക്കകത്തും ഇന്ന് ഇതേപോലെ തന്നെ 10 സെൽ സിഗ്നൽ വന്നു, സിഗ്നൽ കൺഫേമായി, താഴെ നോക്കിയാണ്, ബൈ സോണും ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ സിഗ്നൽ വന്ന മൂന്ന് കൺഫർമേഷൻ ലെവൽ, ക്യാൻഡിൽ കളറും താഴത്തെ കൺഫർമേഷൻ ബാറും പ്രൈസ് ആൻഡ് സെൽസൊന്നും ഓക്കെ ആയി, നമ്മൾ സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് രണ്ടാമത്തെ ക്യാൻഡിൽ എടുത്തു. അപ്പോൾ അവിടെ നേരെ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചൊന്ന് കയറാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ അവിടെ അത്ര കയറിയില്ല, തിരിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പം എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഈ ട്രെൻഡ് ലൈൻ വെച്ചുള്ള തിരിച്ച് ഫുൾ ബാക്കിൽ കട്ട് ചെയ്തിട്ട് പിന്നെ തിരിച്ചിറങ്ങാം, അല്ലെങ്കിൽ നമുക്കിവിടെ താഴത്തെ കൺഫർമേഷൻ ബാറ് റെഡിൽ നിന്ന് മാറി തിരിച്ച് പോകുന്നത് നമുക്ക് തിരിച്ച് മാറുന്നവരെ നമുക്ക് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള സൗകര്യമുണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 400 നല്ലൊരു പ്രോഫിറ്റ്. അപ്പോൾ ഓപ്ഷൻ ട്രേഡിങ്ങിലാണെങ്കിൽ നല്ലൊരു ഹ്യൂജ് 44,900 പുട്ട് നല്ലൊരു അപ് ട്രെൻഡിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ആഡ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പം ഓപ്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ വീക്കിലി പുട്ട് 44,900 എന്നുള്ള ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓൾറെഡി നേരത്തെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ചാർട്ട് വിൻഡോ കൊടുക്കുക, 5 കൊടുക്കുക, ടെംപ്ലേറ്റിൽ നിന്ന് 8.1 ഓപ്ഷൻസ് എടുക്കുക. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ബൈ വന്നു, സിഗ്നൽ കൺഫേമായി, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നേരെ കയറിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് ലെവൽ നമുക്ക് ഇതിൽ നിന്ന് ബുക്ക് ചെയ്തിറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ എൻട്രി പോയിൻറ്റ് മുകളിൽ കാണും, ടാർഗറ്റ് 3 ടാർഗറ്റും സ്റ്റോപ്പ് ലോസ്, അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം മേലും താഴെയായിട്ട് നമുക്ക് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അതേപോലെ തന്നെ നമുക്ക് ആക്ച്വലി ഫിൻനിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻനിഫ്റ്റിയുടെയും ഇന്നത്തെ ഇതുപോലെ തന്നെയാണ്. ഫിൻനിഫ്റ്റിയുടെയും സെല്ല് തന്നിട്ടുണ്ട്. അപ്പോൾ സെൽ സിഗ്നലിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ആക്ച്വലി മേളിൽ കൊടുക്കും. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ബൈയുടെ ഡീറ്റെയിൽസ് ആണ് മേലിലും താഴെയും കൊടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും അതിന് എൻട്രി പോയിൻറ്റ് ടാർഗറ്റ്സും, പക്ഷേ ഇത് കൺഫേംഡ് അല്ല, കൺഫർമേഷൻ ഇവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ ക്യാൻഡിൽ കളറ് ഗ്രീൻ ആയിട്ടില്ല, താഴെയും ഗ്രീൻ വന്ന് സെൽസോണും വന്നിട്ടില്ല. അപ്പോൾ അതിന് അവിടെ എടുക്കാനുള്ള ഒരു പൊസിഷനിലേക്ക് സോഫ്റ്റ്വെയർ തന്നിട്ടില്ല. അപ്പോൾ അത് കാരണം നമുക്ക് ആ പൊസിഷൻ എടുക്കരുത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇതിന് മുമ്പ് വന്ന സെല്ല് കൺഫേംഡ് ആയിരുന്നു, കൺഫേമായി സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് നല്ലൊരു ഹ്യൂജ് ഡൗണിലേക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ രാവിലെ ഒരു ചെറിയ കൺസോളേഷൻ സെല്ല് തന്നതിന് ശേഷം ചകല തിരിച്ച് കയറാൻ ശ്രമിച്ചിട്ടാണ് പിന്നെ ബ്രേക്കൗട്ട് പോയത്. അപ്പോൾ ആ പ്രോപ്പർ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന ആ ലെവൽ പിടിച്ചിട്ട് നേരെ നമുക്ക് ആക്ച്വലി നല്ലൊരു ഹ്യൂജ് റിട്ടേൺസ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ താഴത്തെ കൺഫർമേഷൻ ബാർ റെഡ് ആയിരിക്കുന്നിടത്തോളം മാർക്കറ്റ് സെല്ലിൽ തന്നെയാണ്, നമുക്ക് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെയാണ് ഇന്നത്തെ സ്റ്റോക്ക് ലിസ്റ്റ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പം രാവിലെ തന്നെ നല്ല പ്രോഫിറ്റ് കിട്ടുന്ന സ്റ്റോക്കുകൾ നമ്മൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ട് നമ്മുടെ സോഫ്റ്റിൻ്റെ സ്കാനർ എന്നുള്ള ഫെസിലിറ്റി നമുക്കിവിടെ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കാനർ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നല്ല വോളിയമുള്ള സ്റ്റോക്കുകൾ നമുക്ക് ഇരിക്കുന്ന തന്നെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പം ഏത് സ്റ്റോക്ക് ലിസ്റ്റാണ് വോളിയം ഉള്ളത്, അപ്പോൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് അഡാനി ആണെന്നിട്ട് ഇപ്പോൾ ഇവിടെ ചാർട്ട് കൊടുക്കുക, ഇവിടുന്ന് 8.1 കൊടുക്കുക.
ഇപ്പോൾ അഡാനി എൻ്റർപ്രൈസിൽ നോക്കുകയാണെങ്കിൽ ഒരു ബൈസിക്കിൾ വന്നിട്ടുണ്ട്. ബൈസിക്കിൾ വന്ന ഡീറ്റെയിൽസും മേലെയും താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൺഫേം ബൈ ആണ്. അപ്പോൾ റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്യുന്ന അവിടെ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ആക്യുറസി ലെവൽ നമുക്ക് കിട്ടും. അപ്പോൾ കൺഫേം ബൈ ആയതുകൊണ്ടാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ അവിടെ മൂന്ന് ഗ്രീൻ ആയിട്ട് കാണിച്ചത്. അപ്പോൾ അഡാനി എൻ്റർപ്രൈസ് ട്രെൻഡ് ബൈ മൂന്ന് ഗ്രീൻ, ഇപ്പോൾ എസ് ആർ എഫിലേക്ക് മൂന്ന് ബൈ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ട്രെൻഡ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന നമ്മുടെ സോഫ്റ്റ്വെയർ സ്കാനറിൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ സ്കാനറിൽ കാണിച്ചു തരും. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, എസ് ആർ എഫിൽ ബൈ വന്നു, തിരിച്ച് കയറാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ള പോർഷൻ പെർഫെക്റ്റ് ടൈമിൽ നമ്മുടെ സോഫ്റ്റ്വെയർ നമ്മുടെ സ്കാനർ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ അതോടൊപ്പം കമ്മോഡിറ്റി മാർക്കറ്റിലും ഞാൻ കാണിച്ചിരുന്നു. കമ്മോഡിറ്റി മാർക്കറ്റിൽ ഇന്നത്തെ ക്രൂഡ് ഓയിലിൻ്റെ പെർഫോമൻസ്, അപ്പോൾ കമ്മോഡിറ്റീസിൽ എപ്പോഴും നമ്മൾ വെക്കേണ്ട ടൈം ഫ്രെയിം 15 മിനിറ്റ് ആണ്, കുറച്ചുകൂടെ വെക്കാനായിട്ട് നല്ലത്. അപ്പോൾ 15 മിനിറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇന്നലത്തെ സെല്ലിൻ്റെ കണ്ടിന്യൂഷൻ ആണ് പോയത്. അപ്പോൾ രാവിലെ ഇപ്പോൾ കണ്ടിന്യൂഷൻ പോയ സമയത്ത് ഈ ട്രെൻഡ് ലൈൻ വെച്ച് തിരിഞ്ഞിറങ്ങി ആ സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത ആ പോർഷനിൽ നമുക്ക് എടുക്കാമായിരുന്നു 6.79. അവിടെ നേരെ താട്ടിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ബൈ വന്നു, കൺഫേംഡ് അല്ല. നമുക്ക് ആക്ച്വലി ബൈ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല, ബൈ സിഗ്നൽ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് എടുക്കാനുള്ള പോർഷൻ കിട്ടിയില്ല. പക്ഷേ രാവിലെ നമുക്ക് നല്ലൊരു സെൽ ട്രെൻഡ് ഉണ്ടായിരുന്നു, നല്ലൊരു പോർഷൻ നമുക്ക് കിട്ടി, നമുക്ക് പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതലും വൈകുന്നേരം നല്ലൊരു ട്രെൻഡ് നമുക്ക് ഇതിനകത്ത് എപ്പോഴും കിട്ടാണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ വൈകുന്നേരം നല്ലൊരു ഹ്യൂജ് ഡൗൺ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് ലെവൽ നമുക്ക് രാവിലെ കിട്ടിയില്ലെങ്കിലും നമുക്ക് ഈവനിങ്ങിന് നല്ലൊരു ഫ്ലക്ച്വേഷൻ ഈ മാർക്കറ്റിൽ കിട്ടുന്നതാണ് എപ്പോഴും. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഫോറക്സ് മാർക്കറ്റിൽ. ഫോറക്സിൽ ചെയ്യേണ്ട ടൈം ഫ്രെയിം നമുക്ക് എപ്പോഴും 30 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ് കുറച്ചുകൂടെ നമുക്ക് വെക്കാനായിട്ട് ആക്യുറസി ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ഗോൾഡിൻ്റെ പെർഫോമൻസും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഗോൾഡിന് രാവിലെ ഒരു ചെറിയൊരു ഡൗൺ ട്രെൻഡ് ഉണ്ടായിരുന്നു, ചെറുതായിട്ടൊന്നും ഇറങ്ങി മാർക്കറ്റ്. പക്ഷേ ഇപ്പോൾ ഒരു സൈഡ് വേസ് ആണ്. അവിടെ നിന്നൊരു ട്രെൻഡ്, അതായത് ഈ സെല്ല് എടുത്തിട്ടുണ്ട് എക്സിറ്റ് ചെയ്യാം, പക്ഷേ ആക്ച്വലി ഒരു ബൈ എടുക്കാനുള്ള പൊസിഷനിലേക്ക് വന്നിട്ടില്ല, ബൈ സിഗ്നലും വന്നിട്ടില്ല. ആക്ച്വലി സൈഡ് വേസ് മാത്രമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ലൈവിൽ ചെക്ക് ചെയ്യുകയാണെന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ, ഈ വീഡിയോയിൽ കൂടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിൽ ലൈവ് സെക്ഷനായിട്ട് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഒരു ട്രേഡ് എടുത്ത് നോക്കിയൊക്കെ നിങ്ങൾക്ക് ആക്ച്വലി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതിയാവും. ഓക്കെ, താങ്ക് യു.